അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദ്. പ്രിയമുള്ളവരെ, മുഹറം 10 യൗമ ആഷൂറ വലിയ മഹത്വമുള്ള ദിവസമാണ്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? മുൻകാലത്തുള്ള പ്രവാചകന്മാർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് അല്ലാഹു നൽകിയത് ആ ദിവസത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തീക്കുണ്ടാകുന്ന രക്ഷപ്പെട്ടതെന്നാണ്. യൂനുസ് നബി മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ 13 വർഷത്തെ ആ മാരകമായ രോഗം മാറിപ്പോയതെന്നാണ്. യൂസുഫ് നബി ജയിൽ മോചിതനായതെന്നാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയതെന്നാണ്. മൂസാ നബി രക്ഷപ്പെട്ടതെന്നാണ്. ഫിറൗനിനെ അള്ളാഹു മുക്കിക്കൊന്നതെന്നാണ്. മുൻകാലത്തുള്ള എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് അള്ളാഹു കൊടുത്തത് മുഹറമത്തിൻ്റെ അന്നാണ്. ആകാശം പടക്കപ്പെട്ടത്, ഭൂമി പടക്കപ്പെട്ടത്, അർശ് സംവിധാനിക്കപ്പെട്ടത്, ആകാശലോകം നിന്ന് ഭൂമിയിലേക്ക് ആദ്യമായി മഴ വർഷിച്ചത്, ഇങ്ങനെ ദുനിയാവുമായും ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളൊക്കെ അള്ളാഹു സംവിധാനിച്ചത് ആ ദിവസത്തിലാണ്. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ സമൂഹമൊക്കെ, മുൻഗാമികളായ പ്രവാചകരൊക്കെ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത ഈ അനുഗ്രഹത്തിന് നന്ദിയായി മുഹറം 10 പകൽ നോമ്പെടുത്തിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നോക്കൂ, യൗമ ആഷൂറാ കാനത്ത് സ്വമുഹുൽ അംബിയാ. മുഹറം 10 എന്ന് പറയുന്നത് എല്ലാ പ്രവാചകന്മാരും നോമ്പെടുത്ത ദിവസമാണ്. അതുകൊണ്ട് ഫസൂമുഹു അൻതും, നിങ്ങൾ നോമ്പെടുക്കണേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിൽ വന്നപ്പോൾ മദീനയിലെ ജൂതന്മാർ മുഹറം 10 നോമ്പ് നോറ്റിരിക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, മഹാദല്ലയോ, ഇതെന്തായി ദിവസം തങ്ങൾ നോമ്പെടുത്തത്? അവർ പറഞ്ഞു, മുഹമ്മദേ, ഇത് വലിയ ബഹുമാനമുള്ള ദിവസമാണ്. ഞങ്ങളുടെ നേതാവും പ്രവാചകനുമായ മൂസാ നബിയെ അള്ളാഹു ഫിറാവിൽ നിന്ന് രക്ഷപ്പെടുത്തി, ഫിറാവിനെ ചെങ്കടയിൽ മുക്കിക്കൊന്ന ദിവസമാണെന്ന്. അതുകൊണ്ട് ആ നിഅമത്തിന് ശുക്ർ ചെയ്തുകൊണ്ട് മൂസാ നബി പിന്നീടൊക്കെ മുഹറം 10 നോമ്പെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളും നോമ്പെടുക്കാറുണ്ട്. എല്ലാ ജനതയും ആദരിച്ചൊരു ദിവസമാണ് മുഹറം 10. അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തിനോട് പറയാറുണ്ട്, സ്വഹാബ, മൂസാ നബിയുമായി, ഈസാ നബി, എല്ലാ പ്രവാചകരുമായി ബന്ധപ്പെട്ടവർ നമ്മളാണ്. ആ മുൻഗാമികളായ പ്രവാചകർക്ക് അള്ളാഹു നൽകിയ ആ നിഅമത്തിൽ സന്തോഷിക്കേണ്ട ഒരു ശുക്രുചെയ്യനും ബാധ്യസ്ഥരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ മുഹറം 10 നോമ്പെടുക്കാറുണ്ടായിരുന്നു. നോമ്പെടുക്കാൻ സ്വഹാബത്തിനോട് കൽപ്പിച്ചിട്ടുണ്ട്. മുഹറം 9 നോമ്പെടുക്കൽ വലിയ സുന്നത്താണ്. ഇവരെന്ന് ചൊവ്വയും ബുധനും മുഹറം 9, 10 നമ്മളൊക്കെ അന്ന് നോമ്പെടുക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. മാത്രവുമല്ല, ആ മുഹറം 10 അന്നത്തെ നോമ്പുണ്ടല്ലോ, ഒരു വർഷത്തെ നോമ്പിനോട് അത് സമാനമാണ്. ഒരു വർഷത്തിലെ 365 ദിവസത്തെ പകലും ഒരാൾ സുന്നത്തായി നോമ്പെടുത്താൽ ആ മനുഷ്യൻ അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണോ അതേ പ്രതിഫലം ഈ ഒരൊറ്റ പകലിലെ നോമ്പുകൊണ്ട് അള്ളാഹു നമുക്ക് തരും. പ്രായമായവരും ചെറുപ്പക്കാരും കുട്ടികളും മുതിർന്നവരും പുരുഷരും സ്ത്രീകളും ആരും ഈ നോമ്പിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ നോമ്പ് കൊണ്ട് വേറെയും 1-2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഫറദ് നോമ്പ് ഖളാ ആയിപ്പോയ സ്ത്രീകളുണ്ടാവും, പുരുഷന്മാരുണ്ടാവും. അവർക്കൊക്കെ ഈ സുന്നത്തായ നോമ്പ് നോക്കുന്ന അന്ന് ഈ ഫറളായ നോമ്പിൻ്റെ കലാഇൻ്റെ നിയത്ത് കൂടി വെച്ചു കൊടുത്താൽ ഒറ്റ നോമ്പ് കൊണ്ട് 2 നേട്ടമാണ്. ഒന്ന്, ഫറളിനെ കലാ വീട്ടലുമായി, 2 മുഹറം 10 സുന്നത്തായ നോമ്പ് ലഭിക്കലായി, അല്ലെങ്കിൽ മുഹറം 9 സുന്നത്തായ നോമ്പ് നമുക്ക് ലഭിക്കലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുഹറം 10 നോമ്പെടുക്കുന്ന കരുതിയൊരു വിശ്വാസി തലേന്ന് രാത്രി നിയ്യത്ത് ചെയ്യണം, മുഹറം 10 സുന്നത്തായ നോമ്പ് നാളെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റ് വീട്ടാൻ ഞാൻ കരുതി. ഇതാണ് നിയ്യത്ത് ചെയ്യാം. അല്ലെങ്കിൽ മുഹറം 9 സുന്നത്തായ നോമ്പ് നാളെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റ് വീട്ടാൻ ഞാൻ കരുതി. ഈ നിയ്യത്ത് ചെയ്യുക. ഇത് മുഹറം 9, 10 സുന്നത്തായ നോമ്പിനുള്ള നിയ്യത്താണ്. ആ നിയ്യത്തിൻ്റെ കൂടെ ഇപ്പോൾ മുഹറം 10 നോമ്പെടുക്കുന്ന ഒരാൾ നാളെ മുഹറം 10 സുന്നത്തായ നോമ്പ് അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റ് വീട്ടുന്നു, അതിനുവേണ്ടി ഞാൻ കരുതുന്നു എന്ന് കരുതുന്നതോടുകൂടി പരിശുദ്ധ റമദാനിൽ ഖളാ ആയ ഫർളായ നോമ്പ് ഞാൻ ഇതാ ഖളാ വീട്ടുകയും ചെയ്യുന്നു എന്ന നിയ്യത്ത് കൂടി അതിൻ്റെ കൂടെ വെച്ചു കൊടുത്താൽ ആ 2 നിയ്യത്ത് ഉണ്ടായാൽ ഒറ്റ നോമ്പ് കൊണ്ട് തന്നെ 2 പ്രതിഫലവും ലഭിക്കും. മുഹറം 10 സുന്നത്തായ നോമ്പ് ലഭിക്കും, അതോടുകൂടി റമദാനിൽ ഖളാ ആയ ഒരു ഫറളായ നോമ്പ് ഖളാ വീട്ടാനും കഴിയും. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെച്ച നിയ്യത്ത് മുഹറം 10 നിയ്യത്ത് മാത്രമാണെങ്കിൽ അത് മാത്രമേ ലഭിക്കുകയുള്ളൂ. അല്ല, ഫറള് ഖളാ വീട്ടുക എന്ന നിയ്യത്ത് മാത്രമാണെങ്കിൽ ഫറള് ഖളാ വീടൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ, മുഹറം 10 പ്രതിഫലം ലഭിക്കുകയില്ല. പ്രതിഫലം ലഭിക്കപ്പെടണമെങ്കിൽ 2 നിയ്യത്തും ചെയ്യണം. മുഹറം 10 സുന്നത്തായ നോമ്പ് അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റ് വീട്ടുന്നു എന്നും കൂട്ടത്തിൽ ഫറളായ നോമ്പ് ഖളാ വീട്ടുകയാണ് എന്നും ഈ 2 നിയ്യത്തും ഉണ്ടായാൽ ഒറ്റ നോമ്പ് കൊണ്ട് തന്നെ 2 നമുക്ക് ലഭിക്കും. സഹോദരിമാരെ ബന്ധപ്പെട്ട ആളുകളൊക്കെ അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കും, ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന വിശ്വാസത്തോടുകൂടി അവസാനിപ്പിക്കുന്നു. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.